ജനസാഗരത്തെ കണ്ണീരണീച്ച ഉമ്മൻചാണ്ടിയുടെ മടക്കയാത്ര സംസ്കാരം ഔദ്യോഗിക ഇല്ലാതെ ഔദ്യോഗിക ബഹുമതി ഒഴിവാക്കിയത് ഉമ്മൻചാണ്ടിയുടെ അന്ത്യാഭിലാഷപ്രകാരം ജില്ലയിൽ വീണ്ടും ഡെങ്കിപ്പനി മരണം ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന മാപ്രാണം സ്വദേശി മരിച്ചു ചാലക്കുടിയിൽ വനപാലകർ സഞ്ചരിച്ചിരുന്ന ജീപ്പ് നിയന്ത്രണം വീട്ടിടിച്ച് സ്ത്രീ മരിച്ചു ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു ദേശീയപാത ചുവന്നവണ്ണിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നു കൊടുങ്ങല്ലൂരിൽ ശക്തമായ കാറ്റിൽ മരം വീണ വീട് തകർന്നു പരിയാരം പൂവത്തിങ്കലിൽ എം ഡി എം എയും ഹാഷിഷോയിലുമായി യുവാവിനെ ചാലക്കുടി പോലീസ് പിടികൂടി കോടശ്ശേരി സ്വദേശി ശരത്ചന്ദ്രനാണ് പിടിയിലായത് വിശദമായ വാർത്തയിലേക്ക് ജനങ്ങൾക്കിടയിൽ ജീവിച്ച നേതാവിന്റെ അവസാന യാത്രയും ജനങ്ങൾക്ക് നടുവിലൂടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കൊല്ലം ജില്ലയിലെത്തി പ്രത്യേകം തയ്യാറാക്കിയ കെഎസ്ആർടിസി ബസിലാണ് യാത്ര തിരുവനന്തപുരം ജഗതിയിലുള്ള പുതുപ്പള്ളി ഹൌസിലെ പ്രഭാത പ്രാർത്ഥനകൾക്ക് ശേഷമാണ് വിലാപയാത്ര ആരംഭിച്ചത് ഏഴ് മണിക്കൂർ പിന്നിട്ടാണ് കൊല്ലം ജില്ലയിലേക്ക് വിലാപയാത്ര പ്രവേശിപ്പിച്ചത് വൈകീട്ടോടെ തിരുനക്കര മൈതാനത്ത് പൊതുദർശനം നടക്കും തുറന്ന രാത്രിയോടെ പുതുപ്പള്ളിയിലെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോകും സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പ്രത്യേക കപടത്തിൽ നാളെ മൂന്നേ മുപ്പതിന് സംസ്കാരം നടക്കും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദിയൻ കാതോലിക്ക ബാബ മുഖ്യകാർമികത്വം വഹിക്കും ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ വൻ ജനസഞ്ചയമാണ് വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയത് കണ്ണീരോടെയാണ് ഉമ്മൻചാണ്ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങ് ഔദ്യോഗിക ബഹുമതിയില്ലാതെ കുടുംബത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ചടങ്ങുകൾ നടത്തുമെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു ഉമ്മൻചാണ്ടിയുടെ അന്ത്യാഭിലാഷ പ്രകാരമെന്ന് ഔദ്യോഗിക ബഹുമതി ഒഴിവാക്കിയത് ഔദ്യോഗിക ബഹുമതി നൽകാൻ യോഗം തീരുമാനിച്ചെങ്കിലും നിലപാടെടുത്ത് കുടുംബം രേഖാമൂലം അറിയിക്കുകയായിരുന്നു ഡെങ്കിപ്പനി ബാധിച്ച് വയോധികൻ മരിച്ചു മാപ്രാണ മാടായിക്കോളം സ്വദേശി ചതാക്കുളം വീട്ടിൽ അറുപത്തിയഞ്ചു വയസ്സിലെ ഹർഷനാണ് മരിച്ചത് പതിനൊന്നിന് രോഗം ബാധിച്ചതിനെ തുടർന്ന് ഹർഷനെ മാപ്രാണം ലാൽ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചത് രോഗം ഊർജിച്ചതിനെ തുടർന്ന് തലച്ചോറിൽ രക്തം കട്ടപ്പെടുകയും ശരീരത്തിന്റെ ഒരു ഭാഗം തളരുകയും ചെയ്തു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പതിനഞ്ചിന് ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ചാലക്കുടിയിൽ വനപാലകർ സഞ്ചരിച്ചിരുന്ന ജീപ്പ നിയന്ത്രണം വീട്ടിടിച്ച് സ്ത്രീ മരിച്ചു ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു ചാലക്കുടി ചെറുശ്ശേരി വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള കുഞ്ഞമ്മയാണ് മരിച്ചത് പരിക്കേറ്റയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല ദേശീയപാത ചുവന്ന മണ്ണ് കാറിച്ച് കാൽനട യാത്രികൻ മരിച്ചു പൂവൻചിറ സ്വദേശി പൂന്തുരുത്തി വീട്ടിൽ അൻപത്തിമൂന്ന് വയസ്സുള്ള ശ്രീധരനാണ് മരിച്ചത് ഇന്ന് രാവിലെയായിരുന്നു അപകടം ഉടൻ തന്നെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പി ജി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ആറങ്ങോട്ടുകരയിൽ നിയന്ത്രണം ഇട്ട കാറിളിച്ച് റോഡരികിൽ നിർത്തിയിട്ട കാർ തകർന്നു ആറങ്ങോട്ടുകര സത്യൻ തിയേറ്ററിന് സമീപമാണ് ടി വി അവതാരകനും ചലച്ചിത്ര താരവുമായി ഗോവിന്ദ് പത്മസൂര്യയുടെ കാർ അപകടത്തിൽപ്പെട്ടത് എതിരെ വരികയായിരുന്ന സ്കൂൾ വാനിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് കാർ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു വാഹനത്തിൽ ഇടിച്ചത് ഇരു കാറുകളും ഭാഗികമായി തകർന്നു ആർക്കും പരിക്കില്ല ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നിലവിൽ രൂപപ്പെട്ടിട്ടുള്ള ചക്രവാത ചുഴി വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ കാരണം ശനിയാഴ്ച വരെ വ്യാപകമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി കൊടുങ്ങല്ലൂരിൽ ശക്തമായ കാറ്റിൽ മരം വീണ വീട് തകർന്നു കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ലോകമല്ലേശ്വരം മുഴുവത്തു പൊന്നമ്പിളി വിജയന്റെ വീടാണ് മരം വീണ് തകർന്നത് വിജയനും ഭാര്യ മുറങ്ങുന്ന സമയത്താണ് മരം വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കുരയിൽ പതിച്ചത് ഇരുവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വീടിന് സമീപം ഉണ്ടായിരുന്ന അനിമരമാണ് കാറ്റിൽ നിലം പതിച്ചത് വീടിന്റെ ഓടിട്ട ഭാഗം പൂർണ്ണമായും തകർന്നു മുൻഭാഗത്ത് ടെറസിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത കൗൺസിലർ കെ ആർ ജൈത്രൻ വില്ലേജ് നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു പരിയാരം പൂവത്തിങ്കലിൽ എം ഡി എം എയും ഹാഷിഷ് ഓയിലുമായി യുവാവിനെ ചാലക്കുടി പോലീസ് പിടികൂടി കോടശ്ശേരി ചട്ടിക്കുളം സ്വദേശി തച്ചനാടൻ ശരത്ചന്ദ്രനാണ് പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസഫ് സംഘവുമായി ചേർന്ന പരിയാരം മേഖലയിൽ നടത്തിയ പട്രോളിങ്ങിനിടയിലാണ് ശരത്തിനെ പിടികൂടിയത് പേഴ്സിൽ നിന്നും പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച എം ഡി എം എയും മറ്റൊരു കവറിൽ നിന്നും ഇരുന്നൂറ് മില്ലിഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടുകയായിരുന്നു സുഹൃത്തുന നൽകാനായി സൂക്ഷിച്ചതെന്നായിരുന്നു ശരത്ത് പോലീസിനോട് പറഞ്ഞത് എസ് ഐമാരായ ഷാജു എടത്താടൻ സി വി ഡേവിസ് ഡാൻസർ ഓഫ് അംഗങ്ങളായ വി ജെ സ്റ്റീഫൻ പി എം മൂസ വി യു സിൽജോ സി പി ഒ ജെ യു സിജു എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ സംഘത്തിലുണ്ടായിരുന്നു ചാലക്കുടി പുഴയിലെ വെറ്റിലപ്പാറയിൽ മുതലകൾ പ്രത്യക്ഷപ്പെട്ടു വെറ്റിലപ്പാറ നഴ്സറി പടി കടവിലാണ് മുതലകളെ കണ്ടത് പാറപ്പുറത്ത് മണിക്കൂറുകളോളം ഇവ കിടക്കുകയായിരുന്നു മാസങ്ങൾക്ക് മുൻപ് ഈ കടവിൽ സ്ഥിരമായി മുതലകളെ കണ്ടിരുന്നു കടവിന്റെ മറുകരയിലെ പ്ലാന്റേഷൻ അതിർത്തിയിൽ പാറപ്പുറത്തിരിക്കുന്ന മുതലയുടെ തൊട്ടടുത്ത് വീട്ടമ്മ വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ടിരിക്കുന്നത് വലിയ വാർത്തയായിരുന്നു പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ് മുതലകളെ കണ്ടത് മഴ ശക്തമായ ആഴ്ചകളിൽ ഒന്നും ഇവയെ കാണാനില്ലായിരുന്നു ആളുകളെ ആക്രമിക്കുന്ന വിഭാഗത്തിലുള്ള മുതലകളല്ല എന്നാണ് വനപാലകർ പറയുന്നത് ചതുപ്പൻ മുതല എന്നാണ് അവയെ പ്രാദേശിക മായി വിളിക്കുന്നത് മത്സ്യങ്ങളെയും ചെറിയ ഇന മറ്റ് ജീവികളെയുമാണ് ഭക്ഷിക്കുന്നത് ബേലൂർ സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥൻ ജിലേഷ് ചന്ദ്രനാണ് മുതലകളുടെ ദൃശ്യം പകർത്തിയത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂർ ആർ ടിഒ ഓഫീസ് മാർച്ച് നടത്തി അനധികൃത പെർമിറ്റുകൾ റദ്ദാക്കുക നിയമാനുസൃത പെർമിറ്റുകൾക്ക് ക്യു ആർ കോഡ് നമ്പർ നൽകുക ഓട്ടോറിക്ഷാ പെർമിറ്റുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് തുടർന്ന് നടന്ന ധർണ സി എ ടൂ ജില്ലാ ജനറൽ സെക്രട്ടറി യു പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ഏരിയ പ്രസിഡന്റ് എ ആർ കുമാരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി കെ പുഷ്കരൻ കെ വി ഹരിദാസ് ടി സുധാകരൻ കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് ഡേവിസ് കാടാ തുടങ്ങിയവർ സംസാരിച്ചു ഭരണകൂട പിന്തുണയോടെ നടക്കുന്ന വംശീയ ഹത്യാണ് മണിപ്പൂരിൽ നടക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘടനമെന്ന വ്യാജ പ്രചരണം നടത്തി ഏകപക്ഷീയമായ വംശീയ ഉന്മൂലനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മറച്ചുപിടിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞു കലാപത്തിന്റെ ഇരകളായ ജനങ്ങളെ സഹായിക്കാൻ എത്തുന്നവരെയും വസ്തുത അന്വേഷണത്തിനെത്തുന്നവരെയും കള്ളക്കേസുകളെടുത്ത് ബിജെപി ഭരണകൂടം വേട്ടയാടുകയാണെന്ന് വെൽഫെയർ പാർട്ടി ചൂണ്ടിക്കാട്ടി ഉച്ചതിരിഞ്ഞ് തൃശൂർ ഇ എം എസ്ക്വയറിൽ സംഘടിപ്പിക്കുന്ന പ്രതിരോധ സംഗമത്തിൽ മണിപ്പൂരിലെ കുക്കി ഗോത്ര സമൂഹ നേതാവ് ഡോക്ടർ ലെംതീൻ താങ് ലൌക്കിബ് മുഖ്യാതിഥിയായി പങ്കെടുക്കും സംഘാടക സമിതി ചെയർമാൻ എം കെ അസ്ലം വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് നവാസ് അഡവിലങ് ട്രഷറർ ആരിഫ് മുഹമ്മദ് ജില്ലാ സെക്രട്ടറി സരസ്വതി വലപ്പാട് ഷാജഹാൻ എളനാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കർക്കിടക മാസം ആനകൾക്കും സുഖ ചികിത്സാ കാലമാണ് ചികിത്സയുമായി കരിവീല കൂട്ടങ്ങളും കർക്കിടകത്തിൽ ആനകൾക്കും സുഖ ചികിത്സയുടെ നാളുകളാണ് ശരീരപുഷ്ടിക്കും ആരോഗ്യത്തിനും രോഗശമനത്തിനുമായാണ് ആനകൾക്കും കർക്കിടകത്തിൽ സുഖ ചികിത്സ തുടർച്ചയായ എഴുന്നേൽപ്പുകൾക്ക് ശേഷം ആനകൾക്ക് വിശ്രമം ലഭിക്കുന്ന കാലം കൂടിയാണ് മാസം തേച്ചുകുളിയും മൃഷ്ടാന് ഭോജനവും ഔഷധ സേവയുമായി കരിവീരക്കൂട്ടങ്ങളും കർക്കിടകത്തിൽ സുഖചികിത്സയിലാണ് വിവിധ ദേവസ്വങ്ങളുടെ കീഴിലുള്ള കൊമ്പന്മാർക്ക് പുറമെ സ്വകാര്യ ഉടമകളുടെ കീഴിലുള്ള ആനകൾക്കും സുഖചികിത്സ നൽകുന്നുണ്ട് ആന വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഗജവീരന്മാർക്കുള്ള കർക്കിടക ചികിത്സ ആനകളെ നന്നായി തേച്ചു കുളിപ്പിക്കുന്നതും ചികിത്സയുടെ ഭാഗമാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത ചോറ് ച്യവനപ്രാശം അഷ്ടചൂർണം വിറ്റാമിൻ ഗുളികകൾ സൂപ്പുകൾ എന്നിവ ആനകൾക്ക് ദിവസവും നൽകും മതപ്പാടിലുള്ള കൊമ്പന്മാർക്ക് കാലം കഴിഞ്ഞാണ് ചികിത്സ നൽകുക മലയാള സാഹിത്യകാരന്മാരിൽ വേണ്ടവിധം വായിക്കപ്പെടാതെ പോയ എഴുത്തുകാരനാണ് കോവിലൻ എന്ന സുഹൃത്തും സാഹിത്യകാരനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരി അഭിപ്രായപ്പെട്ടു വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്ര വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച കോവിലൻ അനുസ്മരണം ഡോക്യുമെന്ററി പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോവിലന്റെ കഥകളിൽ പ്രണയമല്ല വിശപ്പും ത്യാഗവുമാണുള്ളതെന്നും അവയെല്ലാം താൻ കണ്ട ജീവിതത്തിന്റെ കണ്ണാടിയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ഡോക്ടർ സി എൽ ജോഷി അധ്യക്ഷത വഹിച്ചു കോവിലിനെ കുറിച്ച് പാവ്രട്ടി സ്വദേശി പി പി രാമചന്ദ്ര ചന്ദ്രൻ നിർമ്മാണം നിർവഹിച്ച് എം എ റഹ്മാൻ സംവിധാനം ചെയ്ത കോവിലൻ തന്നെ അഭിനയിച്ച കോവിലൻ എന്റെ അച്ചാച്ചൻ എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു കോവിലന്റെ മകൾ അമിത വി എ ചുമർചിത്ര കലാകാരൻ നളീൻ ബാബു കലാസംവിധായകൻ സംവിധായകൻ ജയ്സൻ ഗുരുവായൂർ എന്നിവർ അനുസ്മരണ ചടങ്ങിൽ സംസാരിച്ചു സി പി എം നേതാവും എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന കെ സി കാളിക്കുട്ടിയുടെ ഇരുപത്തിയഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അനുസ്മരണ സമിതി ചെയർപേഴ്സൺ ബൈന പ്രദീപ് അധ്യക്ഷയായി കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ വിശ്വംഭരൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് വി കെ ജ്യോതിപ്രകാശ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു ി ജെ പിയും അവരുടെ സംഘപരിവാര കുടുംബങ്ങളിൽ ആ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് കുടുംബം ഉപേക്ഷിച്ച് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണ വരും തലമുറയ്ക്ക് പകരാൻ വംശനാശ ഭീഷണി നേരിടുന്ന ഒട്ടേറെ വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കുന്ന കലശമറയിലെ ആശ്രമത്തിന്റെ ആര്യവനത്തിൽ പവിഴമല്ലി ചെടി നട്ടു കെ പി സി സി മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തട മുഖ്യപ്രഭാഷണം നടത്തി ആശ്രമ അധ്യക്ഷൻ ആര്യ മഹർഷി പോർക്കുളം അംഗം കെ എ ജ്യോതിഷ് പോർക്കുളം പഞ്ചായത്ത് മുൻ പ്രസിഡന്റായി ശിവകുമാർ സതീഷ് ആറങ്ങോട്ടുകര മനോജ് കുമാർ ആര്യനാമിക തുടങ്ങിയവർ പങ്കെടുത്തു ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ തെക്കങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ അനുശോചനവും പുഷ്പാർച്ചയും നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി ജെ രാജു പാർലമെന്ററി പാർട്ടി ലീഡർ എ ആർ കൃഷ്ണൻകുട്ടി ടി വി പൗലോസ് കെ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും കേരള ഖാദി ഫെഡറേഷന്റെ അമരക്കാരനുമായിരുന്ന വി കേശവന്റെ സംസ്കാരം നടത്തി രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു രാവിലെ ഒൻപത് മണിക്ക് വീട്ടിൽ നടന്ന സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം തൃശൂർ പാർമേക്കാവിലുള്ള ശാന്തിഘട്ടിൽ മൃതദേഹം സംസ്കരിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി അമ്പലപ്പാട്ട് മണികണ്ഠൻ കെ ജയശങ്കർ അജിത് കുമാർ ബിജോയ് ബാബു ടി കെ ദേവസി എൻ കെ കബീർ പി എസ് സുനീഷ് മുരളീധരൻ അമ്പലപ്പാട്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സംഭരിച്ച നെല്ലിന്റെ തുക നൽകണമെന്നാവശ്യപ്പെട്ട് കിസാൻ ജനതാ ജില്ലാ കൃഷി ഓഫീസിലേക്ക് മാർച്ച് നടത്തി സാഹിത്യ അക്കാദമി പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കൃഷി ഓഫീസിന് മുന്നിൽ സമാപിച്ചു എൽ ജെ ഡി ജില്ലാ പ്രസിഡന്റ് യു മൊറോലി ഉദ്ഘാടനം ചെയ്തു തൃശൂർ കെഎസ്ആർടിസി സ്റ്റാൻഡിൽ യാത്രക്കാരൻ കുഴഞ്ഞുവീണ് മരിച്ചു അവണിശ്ശേരി സ്വദേശി നാൽപ്പത്തിയെട്ട് വയസ്സിലുള്ള വിന്നി വർഗീസാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഈസ്റ്റ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു തൃശൂർ സാംസ്കാരിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ നിർദ്ധന വിദ്യാർത്ഥികൾക്കുള്ള എറവ് എരിഞ്ഞുപുറത്ത് ഫാമിലി ചാരിറ്റബിൾ ട്രസ്റ്റ് ധനസഹായം വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച നടക്കുന്ന ചടങ്ങ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ കെ ബി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും വിദ്യാർത്ഥികൾക്കാണ് പുതിയ അധ്യയന വർഷത്തെ തുടർ വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം നൽകുക തൃശൂർ സാംസ്കാരിക അക്കാദമി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ഡി ബെന്നി എറവ് എരിഞ്ഞപ്പുറത്ത് ഫാമിലി ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റ് ഇപ്പോൾ മുകുന്ദൻ നായർ സാംസ്കാരിക അക്കാദമി ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ കെ വാരി ജാക്ഷിൻ രാജനലവത്തൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുന്നങ്ങളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ മൌനജാഥ നടത്തി കുന്നങ്ങളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി രാജീവ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സിഐഇ ടി മാത്യു ബിജോയ് ബാബു പ്രവാസി കോൺഗ്രസ് നേതാവ് നെൽസൺ ഐപ്പ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ എം നിധീഷ് തുടങ്ങിയവർ മൗനജാഥയിൽ പങ്കെടുത്തു എസ് ജെ എം വെട്ടിക്കാട്ടരി റേഞ്ച് ജനറൽ ബോഡി യോഗം മഹലഗത്തെ ബി എ റഷീദ് അസ്ഹരി ഉദ്ഘാടനം ചെയ്തു റേഞ്ച് പ്രസിഡന്റ് അബ്ദുൽ ഖാദ് സഖാഫി പാറപ്പുറം അധ്യക്ഷത വഹിച്ചു മികച്ച ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന മധ്യവർജന സമിതിയുടെ എൻ പി മൻമദൻ സ്മാരക കർമ്മശ്രേഷ്ഠ പുരസ്കാരം നേടിയ എസ് ജെ എം റേഞ്ച് മിഷണറി ആൻഡ് ട്രെയിനിങ് സെക്രട്ടറി യു എ റഷീദ് അസ്ഹരിയെ ചടങ്ങിൽ ആദരിച്ചു മഹൽ സെക്രട്ടറി കെ എ ഉമർ റേഞ്ച് ജനറൽ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് സക്കാഫി വെട്ടിക്കാട്ടിരി മൻസൂർ സക്കാഫി പാലപ്പള്ളി മുസ്തഫ സക്കാഫി കൈപ്പഞ്ചേരി സുബൈർ സക്കാഫി ചെമ്പ്രശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു ലയൻസ് ക്ലബ്ബും യങ് മേഡ്സ് ക്ലബ്ബും സംയുക്തമായി ജൂലൈ ഇരുപത്തിമൂന്നിന് സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കുന്നകളം ലയൺസ് ക്ലബ്ബിന്റെയും യങ് മേഡ്സ് ക്ലബ്ബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച കുന്നങ്കളം ലയൺസ് ക്ലബ്ബ് ഹാളിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കുന്നകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിക്കും ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് എൽ എൻ ഗിൽബട്ട് പാറമേൽ സെക്രട്ടറി എൽ എൻ സുജിക്സ് അലക്സ യങ്മെൻസ് ക്ലബ്ബ് സെക്രട്ടറി ബിജീഷ് ട്രഷറർ സി പി സെബു കൺവീനർ ജിനേഷ് തെക്കേക്കര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വടക്കേക്കാട് കപ്ളിയങ്ങാട് ഭഗവതി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്ന നടപടിക്കെതിരെ കപ്ളിയങ്ങാട് ക്ഷേത്ര രക്ഷാസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ നാമജപ ഘോഷയാത്ര നടത്തി ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി വത്സൻ പൊന്നിയൂർ ഉദ്ഘാടനം ചെയ്തു നിർമ്മല മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര ഓഫീസ് കോർഡിനേറ്റർ പ്രജീഷ് മണപ്പാട്ടിൽ ഹിന്ദു ഐക്യവേദി താലൂക്ക് സെക്രട്ടറി മോഹൻദാസ് പെരുവല്ലൂർ കൺവീനർമാരായ ദിലീപ് കിളിയാമ്പറമ്പിൽ മോഹനൻ ഇച്ചിത്ര എന്നിവർ നേതൃത്വം നൽകി ചിറ്റാട്ടുകര മുത്തേമ്മയുടെ പള്ളിയിൽ തിരുനാളിന് കൊടിയേറി വികാരിഫാദർ വിൽസൺ പിടിയേത്ത കൊടിയേറ്റം നിർവഹിച്ചു ട്രസ്റ്റിമാരായ ജോസൻ വിൻസെന്റ് ജെയിംസ് ഏസി ജനറൽ കൺവീനർ ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി ഇരുപത്തി ആറ് തീയതികളിലാണ് തിരുനാൾ ജനസാഗരത്തെ കണ്ണീരണിയിച്ച് ഉമ്മൻചാണ്ടിയുടെ മടക്കയാത്ര സംസ്കാരം ഔദ്യോഗിക ബഹുമതി ഒഴിവാക്കിയത് ഉമ്മൻചാണ്ടിയുടെ വീണ്ടും ഡെങ്കിപ്പനി മരണം ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന മാപ്രാണം സ്വദേശി മരിച്ചു ചാലക്കുടിയിൽ വനപാലകർ സഞ്ചരിച്ചിരുന്ന ജീപ്പ് നിയന്ത്രണം വിട്ടിടിച്ച് സ്ത്രീ മരിച്ചു ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു ദേശീയപാത ചുവന്നമണ്ണിൽ കാറിടിച്ച് കൽനട മരിച്ചു സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നു കൊടുങ്ങല്ലൂരിൽ ശക്തമായി കാറ്റിൽ മരം വീണ വീട് തകർന്നു പരിയാരം പൂത്തിങ്കലിൽ എം ഡി എം എയും ആശിഷോയിലുമായ യുവാവിനെ ചാലക്കുടി പോലീസ് പിടികൂടി കോടശ്ശേരി സ്വദേശി ശരത് ചന്ദ്രനാണ് പിടിയിലായത്